ആ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമാനുസൃത അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹർജികൾ നവംബർ 7-ലേക്ക് മാറ്റിയിരിക്കുന്നു. ജോഷി കുര്യൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോഷി, അനൂപ്, സത്യം പറഞ്ഞാൽ വളരെ വലിയ വാർത്തകളാണ് സത്യത്തിൽ ഈ ഹൈക്കോടതിയിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റിയുമായി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതി അറിയിച്ചത്. പക്ഷേ കോടതി തന്നെ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും പുറത്തു പറയരുത്, മാധ്യമങ്ങൾ നൽകരുത് എന്ന നിർദ്ദേശമുണ്ട്. പരാതിക്കാരുടെയോ അല്ലെങ്കിൽ മൊഴി നൽകിയവരുടെയോ അല്ലെങ്കിൽ പ്രതികളുടെയോ വിശദാംശങ്ങൾ യാതൊരു കാരണവശാലും പുറത്തു പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. 26 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 8 കേസുകളിൽ പ്രതിപ്പട്ടികയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 18 കേസുകളിൽ പ്രതികൾ ആരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. മറ്റു 10 കേസുകളിൽ കൂടി പ്രാഥമിക അന്വേഷണം തുടരുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാം മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയതിൽ കേസെടുക്കാൻ പറ്റുന്നതിനൊക്കെ തന്നെ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൽ മൊഴി നൽകിയവർ, ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയവർ തങ്ങൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ കോടതി നേരത്തെ ഹർജികൾ പരിഗണിച്ചപ്പോൾ ഇക്കാര്യത്തിൽ പോലീസിന് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകാം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്ന അനൂപം.